ഹായ് നമസ്കാരം. പി എസ് സി പരീക്ഷ എഴുതാൻ പോയ ഒരു ചെറുപ്പക്കാരനെ പോലീസ് വഴിയിൽ തടഞ്ഞു നിർത്തി പരീക്ഷ എഴുതാൻ അനുവദിച്ചില്ല. ഇത് കേരളത്തിൽ നടന്നതാണ്. നമ്മൾ കേരളത്തിൽ പോലീസുകാരുടെ ഈ ക്രൂരതയെക്കുറിച്ച് എന്തുമാത്രം വാർത്തകളും സംഭവങ്ങളാണ് കഴിഞ്ഞ തൊട്ടടുത്ത ദിവസങ്ങളിൽ നടന്നത്. ഈ സംഭവം തൊട്ട് കഴിഞ്ഞ ശനിയാഴ്ചയാണ് നടന്നിരിക്കുന്നത്. കോഴിക്കോട്ട് നമ്മൾ പോലീസുകാര് പിന്നെ ക്രൂരത കാണിക്കുന്നു, അക്രമം കാണിക്കുന്നു, മൂന്നാമുറ കാണിക്കുന്നു, മോഷണം നടത്തുന്നു എന്നൊക്കെ വാർത്തകൾ ഇങ്ങനെ നിറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഒരു പോലീസുകാരൻ മറ്റൊരു ക്രൂരത കാണിച്ചിരിക്കുന്നത്. കോഴിക്കോട്ട് ഒരു സ്കൂളിൽ പി എസ് സി പരീക്ഷ എഴുതാൻ പോയ ചെറുപ്പക്കാരനെ അന്യായമായി തടഞ്ഞു വെച്ച് അയാളെ പരീക്ഷ എഴുതാൻ അനുവദിച്ചില്ല. നോക്കുക, എത്ര വലിയ ക്രൂരതയാണ് ആ പോലീസുകാരൻ കാണിച്ചത് എന്ന് നമുക്ക് വ്യക്തമാണ്. സംഭവം ഞാൻ പറയാം. കഴിഞ്ഞ ശനിയാഴ്ച ഒരു പി എസ് സി പരീക്ഷ നടന്നു. കോഴിക്കോട് മീൻചന്ത ജി വി യു പി എഫ് എന്ന് പറയുന്നത്, മീൻചന്ത അതെ ജി വി എച്ച് എസ് എസ് എന്ന് പറയുന്ന ഒരു സ്കൂളിൽ, ജി വി എച്ച് എസ് എസ് ആ സ്കൂളിൽ വെച്ച് പരീക്ഷ. ഉച്ചയ്ക്ക് 2 മണിക്കാണ് പരീക്ഷ. അപ്പൊ ഈ ചെറുപ്പക്കാരൻ വർഷങ്ങളായിട്ട് ഈ പരിശീലനം നടത്തി പഠിക്കാനൊക്കെ പോയി പരീക്ഷ എഴുതാൻ തയ്യാറായി വരികയാണ്. അയാൾ ബൈക്കിൽ വരികയാണ്. ബൈക്കിൽ വന്നപ്പോ ഫറോക്കിൽ പാലത്തിന്റെ അവിടെ വലിയ ട്രാഫിക് ജാം. പയ്യനാകെ പേടിച്ചു പോയി. കാരണം അവന് 1:30 2 മണിയുടെ പരീക്ഷയ്ക്ക് 1:30 സ്കൂളിൽ പോയി, 1:30 കഴിയുമ്പോൾ സ്കൂളിൽ പോയിട്ട് റിപ്പോർട്ട് ചെയ്യണം, എന്നാൽ മാത്രമേ 2 മണിക്കുള്ള പരീക്ഷ എഴുതാനൊക്കൂ. ഇപ്പൊ അങ്ങനെയൊക്കെയാണ് നിയമം. അങ്ങനെ അവൻ ഈ 1:30 മുമ്പേ സ്കൂളിൽ എത്തില്ല എന്ന് ഭയം വന്നപ്പോൾ അവൻ ആകെ വെപ്രാളമായി. ഈ ട്രാഫിക് ജാമിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവൻ വണ്ടി പെട്ടെന്ന് ഒന്ന് യൂട്ടേൺ എടുത്ത് വേറെ വഴി കൂടെ പോകാൻ ശ്രമിച്ചു. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പോലീസുകാരൻ ഓടിച്ചിട്ട് അവനെ പിടിച്ചു, തടഞ്ഞു നിർത്തി. തടഞ്ഞു നിർത്തിയിട്ട് അവന്റെ ബൈക്കിന്റെ കീഞ്ഞ് വലിച്ചൂരി. സാധാരണ കോടതി ഉത്തരവ് ഇറക്കിയാണ് അങ്ങനെ വാഹനത്തിൽ നിന്നും പോലീസുകാരൻ കീ വലിച്ചൂരരുത് എന്ന കോടതി ഉത്തരവ് നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് കേരളമാണിത്. ഉത്തരവ് നമ്മുടെ ഗവൺമെന്റിന്റെ പിന്നെ ഉത്തരവും അങ്ങനെയുണ്ട്, അങ്ങനെ ചെയ്യരുത് എന്ന്. പക്ഷെ ഈ പോലീസുകാരൻ ചെയ്തു. ആ പോലീസുകാരന്റെ പേര് ഞാൻ പറയാം, രഞ്ജിത് പ്രസാദ് എന്നാണ്. കോഴിക്കോട്ട് ഫറോക്കിലെ പോലീസ് സ്റ്റേഷനിലെ ഒരു പോലീസുകാരൻ. അയാൾ ഈ പിന്നെ ഇയാളെ കീ പിടിച്ചു എടുത്ത്, അപ്പോൾ ഇവൻ വളരെ താണുകൊണ്ട് പറയും, സാർ എനിക്ക് എസ് എൽ പിന്നെ പി എസ് സി പരീക്ഷ ഉണ്ട് സാർ, 2 മണിക്കാണ് പരീക്ഷ, 1:30 മുമ്പേ എനിക്ക് അവിടെ റിപ്പോർട്ട് ചെയ്യണം, എന്നെ വിടണം സാർ, എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഞാൻ പിന്നെ പെറ്റി അടച്ചോളാം, എന്നെ ഞാൻ കോടതി പോയി പിന്നെ പെറ്റി അടച്ചോളാം, എന്നെ ഇപ്പം വിടണം സാർ എന്ന് പറഞ്ഞിട്ട് ഇയാൾ കേട്ടില്ല. ഇയാൾ കീയും കൊടുത്തില്ല. എന്നിട്ട് ഈ വണ്ടിയെ ഇയാൾ കൊണ്ടുവന്ന് പോലീസ് സ്റ്റേഷനിൽ വെച്ചു, ഫറോക്ക് പോലീസ് സ്റ്റേഷനിൽ വെച്ചു. ഈ പയ്യൻ ഭാവം നടന്നു ചോന്ന് അവിടെ പോലീസ് സ്റ്റേഷനിൽ ചെന്നു. പോലീസ് ചെന്നിട്ട് കാല് പിടിച്ചു പറഞ്ഞു, എന്നെ വിടണം, എനിക്ക് പരീക്ഷ എഴുതണമെന്ന്. പക്ഷേ ഇയാൾ പിന്നെ ചെയ്തില്ല. പകരം വണ്ടി അവിടെ വച്ചിട്ട് ഇയാൾ നേരെ പിന്നെ ക്യാരിയറിലേക്ക് പൊക്കളഞ്ഞു. അപ്പോൾ ഈ ആരാണ് ഈ വണ്ടി കൊണ്ടുവച്ചെന്ന് അറിയാൻ പാകില്ല. ഇയാൾ നേരെ വണ്ടി കൊണ്ടുവന്ന് സ്റ്റേഷനിൽ വെച്ചിട്ട് ഇയാൾ പിന്നെ ക്യാന്റീനിലേക്ക് പൊക്കളഞ്ഞു. ഈ പാവം അവിടെ നിന്ന് കരഞ്ഞു കരഞ്ഞു നിൽക്കുന്ന കണ്ടപ്പോൾ അവിടുത്തെ എസ് ഐ ഹനീഫ എന്ന പേരുള്ള ഒരു എസ് ഐ, അതെ അദ്ദേഹം ഹനീഫ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, ഒരു നല്ല മനുഷ്യൻ, അത് ഞാൻ പറയാം. ആ ഹനീഫ എന്ന് പറയുന്ന പേരുള്ള ഒരു എസ് ഐ വന്നിട്ട് ഇവൻ്റെ ഈ വെപ്രാളവും കണ്ണീരും ഇവൻ്റെ ബുദ്ധിമുട്ടും കണ്ടപ്പോൾ ചോദിച്ചു, എന്താണെന്ന് ചോദിച്ചു. അവൻ കാര്യം പറഞ്ഞു. അയാൾ പെട്ടെന്ന് അപ്പോൾ തന്നെ ആ സ്റ്റേഷനിലെ ജീപ്പ് എടുത്ത് ഈ പയ്യനെ ഈ ജി വി എച്ച് എസ് എന്നുള്ള സ്കൂളിൽ കൊണ്ടാക്കി പരീക്ഷ എഴുതാൻ. പക്ഷേ അപ്പോഴേക്കും 2:10 കഴിഞ്ഞു സമയം. 2:10 കഴിഞ്ഞു. ഈ അതുകൊണ്ട് തന്നെ അവിടെ ഈ പോലീസുകാരും തന്നെ റെക്കമെൻഡ് ചെയ്തു, സാറേ ഞങ്ങളുടെ വീഴ്ചയാണ്, ഞങ്ങൾ മറ്റതാണ്, ഇപ്പം ഇതിനെ ഞങ്ങൾ അവിടെ കൊണ്ടാക്കി, അതുകൊണ്ടാണ് അവനെ കൊണ്ടാക്കി, അവനിവിടെ എത്താൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് കൊണ്ടാക്കിയതാണ്, അതുകൊണ്ട് അവന് പരീക്ഷ എഴുതാൻ ഇരുത്തണം എന്നൊക്കെ പോലീസുകാരൊക്കെ അനുവദിച്ചിട്ട് അവർ പറഞ്ഞ് ഒ എം ആർ ഷീറ്റ് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞു, ഇനി പരീക്ഷ എഴുതാൻ അനുവദിക്കാൻ പറ്റില്ല, ഇനി പരീക്ഷ എഴുതാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ആ പയ്യൻ അവിടെ നിന്ന് കണ്ണീരൊഴുക്കുന്ന കാഴ്ചയാണ് ഈ പാവം ഈ എസ് ഐ ആയ ഹനീഫ പറയുന്നത്, ഹനീഫ കണ്ടത്. അവനെ വീണ്ടും അവനെ വിളിച്ച് പിന്നെ ജീപ്പിൽ കയറ്റി തിരിച്ച് സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ട് ബൈക്ക് കൊടുത്ത് അവനെ വിട്ടിട്ട് പറഞ്ഞു, ഒരു പെറ്റി കേസാണ് ഉണ്ടെന്ന് തോന്നുന്നു, ഉണ്ടെങ്കിൽ നീ പിന്നെ കൊണ്ട് അടച്ചാൽ നീ പൊയ്ക്കോ മോനെ എന്നൊക്കെ പറഞ്ഞ് ആ ഹനീഫ ഒരു നല്ല മനുഷ്യൻ. അതാണ് ഈ പോലീസിനകത്ത് ഈ നല്ല മനുഷ്യരുമുണ്ട്, ഈ ഈ ക്രൂരന്മാരായ കുറേ വൃത്തികെട്ടവന്മാരുമുണ്ട്, തെമ്മാടികളുമുണ്ട് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഈ രഞ്ജിത് പ്രസാദ് എന്ന് പറയുന്ന ഒരു വെറും തെമ്മാടിയാണെന്ന് നമുക്ക് പറയാതിരിക്കാൻ ഒക്കുവോ? ഒരു ചെറുപ്പക്കാരൻ്റെ ഭാവി തുലച്ചവൻ ഇവൻ, ഈ ഈ യൂണിഫോം ഇട്ട് തൊപ്പിയും ഇട്ട് നടക്കുന്ന തെമ്മാടിയെ നിലയ്ക്ക് നിർത്താൻ ഇവിടുത്തെ ഗവൺമെന്റിനോ ഇവിടുത്തെ ഭരണകൂടത്തിനോ സാധിക്കുന്നുണ്ടോ എന്നാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ള. ആ ചെറുപ്പക്കാരൻ അവന്റെ ഭാവിയാണ്. അവൻ ഒരുപക്ഷെ വളരെ കാലമായിട്ട് സ്വപ്നം കണ്ടതായിരിക്കും അവൻ ആ പരീക്ഷ എഴുതണം, ജയിക്കോ ജയിക്കൂല എന്നുള്ള അവന്റെ കാര്യം. പക്ഷെ പരീക്ഷ എഴുതാൻ അനുവദിക്കാതിരുന്ന ഈ പോലീസുകാരനെ എന്തു ചെയ്യണം? ജനങ്ങൾ തന്നെ പറയുക.